ധനേഷ്, ദില്ലി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കേരളത്തിൽ നിന്നുള്ള സംഘം എത്തിയിട്ടുണ്ട്, കൂടുതൽ ആളുകൾ എത്തുന്നു. ഏതാണ്ട് ഇപ്പോൾ ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ ഇയാൾ തന്നെയാണ് പ്രതി എന്ന അനുമാനത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ദില്ലി പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ടെന്നറിയുന്നു. എന്താണ് ദില്ലിയിൽ നടക്കുന്നത്? ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ കേരളത്തിലെ തീവ്രവാദ വിരുദ്ധ സേന അവരുടെ മറ്റ് സംസ്ഥാനങ്ങളിലൊപ്പമുള്ള അംഗങ്ങൾ സംസ്ഥാനങ്ങളിലെ ATSമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ബുലൻഷഹറിൽ നിന്ന് UP ATS ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ എടുക്കുകയും ഇയാളുടെ മറ്റു കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഇയാൾ കേരളത്തിലേക്ക് പോയില്ല എന്നുള്ള കാര്യം വ്യക്തമായതിനു ശേഷം അയാളെ തിരികെ വിടുകയും ചെയ്തത്. സമാനമായി പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ഈ പേര് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഏതായാലും ദില്ലിയിൽ ഇത് സംബന്ധിച്ചുള്ള വിവരശേഖരണം ഊർജിതമാണെന്നുള്ള കാര്യം തന്നെ നമുക്ക് പറയാൻ കഴിയും. ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലും ലോക്കൽ പോലീസിന്റെ അടക്കം സഹായം ഇക്കാര്യത്തിൽ കേരളത്തിൽ നിന്നെത്തിയ തീവ്രവാദ വിരുദ്ധ സേനയുടെ അംഗങ്ങൾക്കുണ്ട്. ഇന്നലെ 3 പേരടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘമാണ് ദില്ലി ഷഹീൻ ബാഗിൽ പരിശോധന നടത്തിയത്. ഷാജഹാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഷഹീൻ ബാഗിൽ നിന്ന് ഒരാളെ കാണാതായിരുന്നു. 31 ഇയാളെ കാണാതായെന്നുള്ളൊരു പരാതിയാണ്. ഇയാളെ സംബന്ധിച്ച് ഇയാളെ കാണാതായി എന്നതിനെ കാട്ടിയുള്ള പോലീസിന്റെ പോസ്റ്റർ അടക്കം പുറത്തിറക്കുകയും ചെയ്തിരുന്നു. ഇയാളുടെ പേരും ഷാറൂഖ് സൈഫി എന്നാണ്. എന്നാൽ ഇയാൾ തന്നെയാണോ കോഴിക്കോട്ടെ സംഭവത്തിന് പിന്നിലെന്നുള്ള കാര്യത്തിൽ അത്തരത്തിലൊരു വ്യക്തതയല്ല. പക്ഷേ ഈ പേര് ഒന്നാണ്. മാത്രമല്ല 31 കാണാതാകുന്നു. ഈ ഫോൺ അടക്കം ലഭിച്ച ഇതുമായി ബന്ധപ്പെട്ട് തട്ടിച്ച് നോക്കുമ്പോഴും സമാനമായ ചില സാധ്യതകൾ അല്ലെങ്കിൽ സമാനതകൾ കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ച് ആ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചും ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. കൂടാതെ തന്നെ UP കേന്ദ്രീകരിച്ചും ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 2 സംഘങ്ങളായി തിരിഞ്ഞ് UPയിലും ദില്ലിയിലും അടക്കം ഇത് സംബന്ധിച്ച പരിശോധനകളുണ്ട്. പ്രധാനമായും ഇന്നലെ ഷാറൂഖ് സൈഫി, അതായത് ഈ ഷഹീൻ ബാഗിലെ ഷാറൂഖ് സൈഫിയുടെ വീട്ടിൽ കേരള പോലീസ് സംഘം എത്തിയിരുന്നു. ദില്ലി പോലീസ് ഒപ്പം ഉണ്ടായിരുന്നു. ഇവിടേക്ക് എത്തിയ അവർ ഈ കയ്യെഴുത്ത് രേഖകളടക്കം ശേഖരിച്ചു എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഈ ക്രൈം സീനിൽ നിന്നൊരു ഡയറി അടക്കം ലഭിച്ചിരുന്നു. ഈ ഡയറിയിൽ കുറച്ച് എഴുത്തുകുത്തുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമാനമായ രീതിയിലുള്ള കയ്യക്ഷരമാണോ എന്ന് അറിയാൻ സംബന്ധിച്ച് അതിനനുസരിച്ചുള്ള ചില രേഖകളടക്കം ഇവർ എടുത്തിരുന്നു. മാത്രമല്ല ഈ വിലാസം സംബന്ധിച്ച് സൈബർ സെല്ലിൽ നിന്ന്, അതായത് കേരളത്തിലെ സൈബർ സെല്ലിൽ നിന്നടക്കം ലഭിച്ച വിവരങ്ങൾ, അതിലേക്ക് വന്ന ഫോൺ കോളുകൾ, ഈ കാണാതായ വ്യക്തിയുടെ ബന്ധങ്ങൾ, ഇതിനെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു വിവരശേഖരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ആരാണ് പ്രതി എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല നിലവിലെ സാഹചര്യത്തിൽ എന്നുള്ളതാണ് കേരളത്തിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ അടക്കം പ്രതികരണം നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് സംശയമുള്ള ആളുകളിലേക്ക് അന്വേഷണം നീങ്ങുന്നു, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നു. മാത്രമല്ല അബ്ജോത്, ഇതൊരു വ്യക്തി മാത്രം ചെയ്ത ഒരു ക്രൈം ആണോ എന്നതിനെ സംബന്ധിച്ച് ഒരു കൃത്യതയില്ല. മാത്രമല്ല ഇയാൾക്ക് മറ്റ് ബന്ധങ്ങളുണ്ടോ, ഏതെങ്കിലും മറ്റ് തരത്തിലുള്ള ഇടപാടുകളുണ്ടോ, ഇടപെടലുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തത വരണം. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണമായ ഒരു കുറ്റമല്ല നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ തരത്തിൽ ഊർജിതമായി ആഴത്തിലേക്ക് ഇറങ്ങിയുള്ള ഒരു അന്വേഷണമാണ് കേരളത്തിലെ ATSമായി ബന്ധപ്പെട്ടും കേരള പോലീസുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും വിദഗ്ധമായി പല കേസുകളും തെളിയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഷഹീൻ ബാഗിലെ വിവരങ്ങളടക്കം ശേഖരിച്ച് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയാണ്. അതേസമയം UP നോയിഡ കേന്ദ്രീകരിച്ചിട്ടുള്ള ചില അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും ഇന്നത്തോടു കൂടി തന്നെ ഇതിൽ ഒരു വ്യക്തത വരാനുള്ളൊരു സാധ്യത ഏതായാലും ഉണ്ടെന്നാണ്. അതാണ് ധനേഷ്, വ്യക്തത വരാൻ നമുക്ക് കാത്തിരിക്കാം. പോലീസിന് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്, സൂചനകൾ മാത്രമാണ്. അത് വെച്ച് അനുമാനങ്ങളിലേക്കും നിഗമനങ്ങളിലേക്കും പോകാതെ നമുക്ക് കാത്തിരിക്കാം. എന്താണ് പോലീസ് കണ്ടെത്തുക എന്ന്, ആരെയാണ് പോലീസ് പിടികൂടുക എന്ന് രസകരം.